നമസ്കാരം. രാഷ്ട്രീയത്തിലെ കുടുംബാധിപത്യങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിന് പുത്തരിയല്ല. നെഹ്റു കുടുംബത്തിന്റെ ആധിപത്യമില്ലെങ്കിൽ കോൺഗ്രസ് ശരിയാവില്ലെന്ന് കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസിലെ തലതൊട്ടന്മാരിൽ ഒരാളായ എ കെ ആന്റണി തിരുവനന്തപുരത്ത് പറഞ്ഞത്. തമിഴ്നാട്ടിൽ കരുണാനിധിയുടെ മകൻ സ്റ്റാലിൻ മുഖ്യമന്ത്രി കസേരയിലേക്ക് നടന്നടുക്കുന്നു. സ്റ്റാലിന്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ ചെപ്പോക്ക് മണ്ഡലത്തിൽ നിന്ന് എം എൽ എ ആകാൻ നിൽക്കുന്നു. ആന്ധ്രയിൽ വൈ എസ് രാജശേഖര റെഡ്ഡിയുടെ മകൻ ജഗമോഹൻ റെഡ്ഡി മുഖ്യമന്ത്രി കസേരയിൽ. മഹാരാഷ്ട്രയിൽ ബാൽ താക്കറെയുടെ മകൻ ഉദ്ധവ് താക്കറെ അപ്രതീക്ഷിതമായെങ്കിലും മുഖ്യമന്ത്രി. ബീഹാറിൽ ലാലു പ്രസാദ് യാദവിന്റെ മകൻ തേജസ്വി യാദവ് മുൻ ഉപമുഖ്യമന്ത്രിയും ഇപ്പോൾ പ്രതിപക്ഷ നേതാവും. യു പിയിൽ മുലായത്തിന്റെ വഴി പിന്തുടർന്ന് അഖിലേഷ് യാദവും മരുമകൾ ഡിംപിളും എം എൽ എമാർ. ഒറീസയിൽ ബിജു പട്നായിക്കിന്റെ മകൻ നവീൻ പട്നായിക് മുഖ്യമന്ത്രി. ലോക് ജനശക്തി പാർട്ടി നേതാവായിരുന്ന രാംവിലാസ് പസ്വാന്റെ മകൻ ചിറാഗ് പസ്വാനാണ് ഇപ്പോൾ ആ പാർട്ടിയുടെ നേതാവ്. കാശ്മീരിലെത്തുമ്പോൾ ഫറൂഖ് അബ്ദുള്ളയുടെ മകൻ ഒമർ അബ്ദുള്ള മുൻ മുഖ്യമന്ത്രി, മുഫ്തി മുഹമ്മദ് സയ്യിദിന്റെ മകൾ മെഹബൂബ മുഫ്തി മുൻ മുഖ്യമന്ത്രി. ഇങ്ങനെ പോകുന്ന പുത്രിപുത്ര മഹാത്മ്യത്തിൽ നമ്മൾ മലയാളികളും പിന്നോട്ടല്ലെന്നാണ് ഇക്കുറി നിയമസഭയിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി പട്ടിക കാണുമ്പോൾ മനസ്സിലാകുന്നത്. അതിൽ എൽ ഡി എഫ് യു ഡി എഫ് വ്യത്യാസം ഒന്നുമില്ല. പൊതുവെ മലയാളികൾ ഈ പാരമ്പര്യത്തെ അനുകൂലിക്കുന്നില്ലെന്നൊക്കെ മേനി പറഞ്ഞാലും സത്യം സത്യമല്ലാതാകുന്നില്ല. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ ഉന്നത നേതാവുമായിരുന്ന ലീഡർ കെ കരുണാകരന്റെ രണ്ട് മക്കളും ഇക്കുറി മത്സര രംഗത്തുണ്ട്. നിയമം പിടിക്കാൻ കോൺഗ്രസ് കണ്ടെത്തിയ ശക്തനായ കെ മുരളീധരനും സഹോദരി പത്മജ വേണുഗോപാലുമാണിവർ. പത്മജ മത്സരിക്കുന്നത് തൃശൂർ നിയോജക മണ്ഡലത്തിലാണ്. ചിറ്റൂർ നിയോജക മണ്ഡലത്തിലെ മുൻ എം എൽ എയും കോൺഗ്രസ് നേതാവുമായിരുന്ന അച്യുതന്റെ മകൻ സുമേഷ് കെ അച്യുതനാണ് ഇക്കുറി ചിറ്റൂരിലെ കോൺഗ്രസിലെ പുതുമുഖം. ഐ എൻ ഡി യു സി നേതാവും കോഴിക്കോട് കോർപ്പറേഷനിലെ സ്ഥിരം സ്ഥാനിധ്യവുമായിരുന്ന കെ സാദിരിക്കോയയുടെ മകൻ പി എം നിയാസിനെ കോൺഗ്രസ് മത്സരിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ നിയോജക മണ്ഡലത്തിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ അരുവിക്കര നിയോജക മണ്ഡലത്തിലെ സിറ്റിംഗ് എം എൽ എ ശബരിനാഥാണ്. കോൺഗ്രസ് നേതാവും നിയമസഭാ സ്പീക്കറും പലതവണ മന്ത്രിയുമൊക്കെയായിരുന്ന ജി കാർത്തികേയന്റെ മകനാണ് അദ്ദേഹം. അദ്ദേഹം തന്നെയാണ് ഇപ്പോഴും അരുവിക്കരയിൽ നിന്ന് യു ഡി എഫിന് വേണ്ടി ജനവിധി തേടുന്നത്. എറണാകുളം ജില്ലയിലെ പിറവം നിയോജക മണ്ഡലത്തിലെ സിറ്റിംഗ് എം എൽ എ അനൂപ് ജേക്കബാണ്. കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തെ നയിച്ച ടി എം ജേക്കബിന്റെ മകനാണ് അദ്ദേഹം. ഇപ്രാവശ്യവും യു ഡി എഫിനായി പിറവത്ത് മത്സരിക്കുന്നത് അനൂപ് ജേക്കബ് തന്നെ. കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിന്റെ ഒരേ ഒരു സീറ്റാണിത്. പാലാരിവട്ടം പാലം അഴിമതി കേസിൽപ്പെട്ട് കോടതികൾ കയറിയിറങ്ങുന്ന ലീഗ് നേതാവാണ് വി കെ ഇബ്രാഹിം കുഞ്ഞ്. അദ്ദേഹത്തിന് ലീഗ് നേതൃത്വം സീറ്റ് നിഷേധിച്ചെങ്കിലും കളമശ്ശേരിയിൽ മകൻ വി ഇ അബ്ദുൽ ഗഫൂറിനെ സ്ഥാനാർത്ഥിയാക്കി പ്രശ്നം പരിഹരിച്ചു. കേരളത്തിൽ ദീർഘകാലം മന്ത്രിയും ചെറിയൊരു കാലയളവ് മുഖ്യമന്ത്രിയുമായിരുന്ന ലീഗ് നേതാവ് സി എച്ച് മുഹമ്മദ് കോയയുടെ മകനാണ് കൊടുവള്ളിയിൽ മത്സരിക്കുന്ന ഡോക്ടർ എം കെ മുനീർ. തന്റെ ഏറനാടൻ ശൈലിയിലുള്ള പ്രസംഗം കൊണ്ടും നർമ്മം കൊണ്ടും ശ്രദ്ധേയനായ മുസ്ലിം ലീഗിന്റെ എം എൽ എ ആയിരുന്ന പി സീതി ഹാജിയുടെ മകനാണ് ഇപ്പോൾ ഏറനാട് മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി പി കെ ബഷീർ. പിതാവിന്റെ നർമ്മബോധം അതുപോലെ ലഭിച്ചിട്ടുള്ള പി കെ ബഷീർ അവിടുത്തെ സിറ്റിംഗ് എം എൽ എ കൂടിയാണ്. പത്തനംതിട്ട ജില്ലയിലെ റാന്നി നിയോജക മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി റിങ്കു ചെറിയാൻ അവിടുത്തെ മുൻ എം എൽ എയും കോൺഗ്രസ് നേതാവുമായിരുന്ന എം സി ചെറിയാന്റെ മകനാണ്. പാലായിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി മാണി സി കാപ്പന്റെ പിതാവ് ചെറിയാൻ ജെ കാപ്പൻ തിരുവിതാംകൂർ കൊച്ചി നിയമസഭയിലെ കോൺഗ്രസ് നേതാവായിരുന്നു. കേരള കോൺഗ്രസ് സ്ഥാപക നേതാവ് കെ എം ജോർജിന്റെ മകനാണ് ഇടുക്കിയിൽ നിന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഫ്രാൻസിസ് ജോർജ്. പീരുമേട് മണ്ഡലത്തിലെ മുൻ എം എൽ എയും തോട്ടം തൊഴിലാളി മേഖലയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ട്രേഡ് യൂണിയൻ നേതാവുമായിരുന്ന കോൺഗ്രസ് നേതാവ് കെ കെ തോമസിന്റെ മകനാണ് ഇപ്പോൾ അവിടെ നിന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്ന സിറിയക് തോമസ്. കേരളം കണ്ട മഹത്തായ നേതാക്കളിൽ ഒരാളായിരുന്നു ബേബി ജോൺ. കേരള രാഷ്ട്രീയം ഒരിക്കലും മറക്കാത്ത ആ ഇടതുപക്ഷ നേതാവിന്റെ മകൻ ചവറയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയാകുന്നത് ചരിത്രത്തിലെ ഐറണികളിലൊന്നാകാം. ആ മകനാണ് ഷിബു ബേബി ജോൺ. അതുപോലെ തന്നെ ഒരു ഇടതുപക്ഷ പാരമ്പര്യത്തിൽ നിന്നും എത്തി യു ഡി എഫ് സ്ഥാനാർത്ഥിയാകുന്ന മറ്റൊരാളാണ് ബാബു ദിവാകരൻ. ബാബു ദിവാകരന്റെ പിതാവ് ടി കെ ദിവാകരൻ കേരളത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നതിൽ മുൻനിരക്കാരനായിരുന്നു. ഇത്തവണ ഇടതുപക്ഷത്തു നിന്നും കുടുംബവാഴ്ചക്കാർ ഇത്തിരി കൂടുതലാണെന്ന് പറയാതെ വയ്യ. പാലായിൽ കെ എം മാണിയുടെ മകൻ ജോസ് കെ മാണി, പാലക്കാട് ഇ പത്മനാഭന്റെ മകൻ സി പി പ്രമോദ്, പുനലൂരിൽ പഴയ എം എൽ എ പി കെ ശ്രീനിവാസിന്റെ മകൻ പി എസ് സുപാൽ, കൊടുങ്ങല്ലൂരിൽ സി പി ഐയുടെ പഴയ മന്ത്രി വി കെ രാജന്റെ മകൻ വി ആർ സുനിൽകുമാർ, ചവറയിൽ കഴിഞ്ഞ തവണ എം എൽ എ ആയിരുന്ന വിജയൻ പിള്ളയുടെ മകൻ സുജിത് വിജയൻ, കൽപ്പറ്റയിൽ വീരേന്ദ്രകുമാറിന്റെ മകൻ ശ്രേയാംസ് കുമാർ, കൂത്തുപറമ്പിൽ പി ആർ കുറുപ്പിന്റെ മകൻ കെ പി മോഹനൻ, പത്തനാപുരത്ത് ആർ ബാലകൃഷ്ണപിള്ളയുടെ മകൻ കെ ബി ഗണേഷ് കുമാർ, കാഞ്ഞിരപ്പള്ളിയിൽ മുൻ എം എൽ എയും സ്പീക്കറുമൊക്കെയായിരുന്ന നാരായണക്കുറുപ്പിന്റെ മകൻ എൻ ജയരാജ് തുടങ്ങിയവരാണ് എൽ ഡി എഫിലെ മക്കൾ മഹാത്മ്യത്തിന്റെ പ്രതീകങ്ങൾ. ഇന്ത്യയിൽ ചിലതെല്ലാം അങ്ങനെയാണ്. അതിന് ഇടത് വലത് പക്ഷമില്ല. പൊളിറ്റിക്കൽ ഡെസ്ക്, ധൗന്യൂസ്, തിരുവനന്തപുരം. ധൗന്യൂസ്, നിങ്ങളുടെ വാർത്ത നിങ്ങളോടൊപ്പം നിങ്ങളുടെ വിരൽത്തുമ്പിൽ.